നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി ഫുട്ബോൾ ആരാധകർക്കും ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള വിവരം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് വന്നിരിക്കുന്നത്. ഹോസു ഗുതിയാസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ എന്നുള്ള ഒരു സംശയമാണ് നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതായത് ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ട് തന്നെ മൊബൈലിലൊന്നും അല്ലെങ്കിൽ സെർച്ച് ചെയ്യാൻ സാധിച്ചില്ല. ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നിരിക്കുന്നു. എന്താ സംഭവം എന്ന് നോക്കിയപ്പോൾ, ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കിയപ്പോൾ ഒരുപാട് പേരുടെ ചോദ്യം ഹോസു ഗുതിയാസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ട്, എന്ത് ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരാനുള്ള കാരണം എന്ന് ചിന്തിച്ച് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയതാണ്. ഗൂഗിളിൽ നോക്കുമ്പോൾ ഹോസു ഗുതിയാസ് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിന്റെ കറന്റ് ക്ലബായ സിൻസിനാറ്റിയിൽ നിന്നും അദ്ദേഹം ഒഴിവായിരിക്കുന്നു, അല്ലെങ്കിൽ ആ ടീമിൽ നിന്നും വിട്ടുപിരിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു ന്യൂസ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നമുക്ക് വീഡിയോ സെർച്ച് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വേഗം വീഡിയോ. സിൻസിനാറ്റി വിട്ടു എന്ന് പറയുമ്പോൾ തന്നെ വളരെ സന്തോഷിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തീർച്ചയായും അപ്രോച്ച് ചെയ്യാവുന്ന 100% ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആവശ്യമുള്ള ഒരു താരം തന്നെയാണ് ഹോസു ഗുതിയാസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോസു ഗുതിയാസ് ഇപ്പോൾ ഒരു ഫ്രീ ഏജന്റ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ അദ്ദേഹം ആദ്യമായിട്ട് ഞാൻ ആ പോസ്റ്റ് കാണുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. അദ്ദേഹത്തിന്റെ ജേഴ്സി അണിഞ്ഞ ആ ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹം ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നു. കമന്റ് ആയി അദ്ദേഹം പറയുന്നു, എന്റെ ടീമിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും അല്ലെങ്കിൽ എന്റെ ഫാൻസിനും എല്ലാവർക്കും വളരെ നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പോസ്റ്റ് തന്നെയാണ് ട്വിറ്ററിലും അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേ ടൈറ്റിലുകൾ വെച്ചിട്ടുള്ള ആ ഒരു പോസ്റ്റ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം 100% ടീം വിട്ടുകഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം ഒരു ഫ്രീ ഏജന്റ് ആണ്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് തീർച്ചയായും അപ്രോച്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഇപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് അദ്ദേഹം അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം അപ്രോച്ച് ചെയ്തു, അല്ലെങ്കിൽ അതിന്റെ വിവരങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അത് അദ്ദേഹം വരണം എന്നുള്ള ആയിരക്കണക്കിന് ആളുകളുടെ പ്രതീക്ഷയും ആഗ്രഹവുമുണ്ട്. അതിനെല്ലാം ഉപരി അദ്ദേഹത്തിനും ഒരുപാട് ആഗ്രഹമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരണമെന്ന്. അതിന് പോസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിൽ ലക്ഷ്യമിക്കണം, അദ്ദേഹത്തിന്റെ ട്വിറ്ററിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അദ്ദേഹം വിഷു ആയ ടൈമിൽ വിഷുവിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പോസ്റ്റ് അടക്കം നമുക്ക് വന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലെങ്കിൽ കേരളം എന്നുള്ള ആ റിലീജിയനെ അദ്ദേഹം എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. 100% ഹോസ് നമ്മുടെ ടീമിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അദ്ദേഹത്തെ പോസിറ്റീവായ രീതിയിൽ എടുത്ത് അദ്ദേഹത്തിന്റെ ടീമിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെ എതിർത്ത് എല്ലാവരും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ സപ്പോർട്ട് ചെയ്യും. തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനെ മുൻനിരയിലേക്ക് വരുവാനുള്ള അവസരമാണ് ഇപ്പോൾ നമുക്ക് വീണ്ടിട്ടിരിക്കുന്നത്. 100% ഹോസു ഗുതിയാസ് തീർച്ചയായും ടീമിലെത്തും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഇതിന്റെ വിവരങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങൾ 100% എന്റെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്കുമായി എത്തിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരുപാട് പേർക്ക് കുറേ സംശയങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ അവർക്കൊക്കെ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ന്യൂസുമായി മറ്റൊരു അറിവുമായി കണ്ടുമുട്ടുന്നവരേക്കും ബൈ ബൈ.